ഹലോ, ഗുഡ് മോർണിംഗ്. ഒരുപാട് നാളായി കേട്ടാ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ട്. കുറച്ചധികം മാറ്റങ്ങൾ എല്ലായിടത്തും നടന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ തിരക്കായതുകൊണ്ട് പല പല കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അതിൻ്റെ പുറകെ ഓടിയത് കാരണം ഇതെല്ലാം അങ്ങനെ ഇങ്ങനെയായി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളത് തന്നെയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പുതുമയൊന്നുമില്ല. ഇത് ശരിക്കും നല്ല പടർന്ന ഒരു ശംഖുപുഷ്പമായിരുന്നു. അതിനെ വെട്ടി ഈ സൈഡിലോട്ട് നിർത്തി കുറച്ച് ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പയറ് വെച്ചു, അതിനപ്പുറത്ത് കുറച്ച് ബീൻസൊക്കെ വെച്ചു, പിന്നെ കുറച്ച് സാധനങ്ങൾ അങ്ങ് വെട്ടി, അതാ നമ്മുടെ പഴയ കോവലിനെ ഒന്ന് വെട്ടിയൊക്കെ നിർത്തി. പിന്നെ ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടി വന്നു. പിന്നെ നീളമുള്ള കോവലിനെ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. നമ്മൾ കുറച്ച് വേസ്റ്റ് ഇട്ടിട്ട് അതിനെ വളമാക്കണ ഒരു സാധനം അവിടെ ഫിറ്റ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എലി ഇങ്ങനെ തോണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അവർ കംപ്ലയിൻ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അതെല്ലാം എടുത്ത് മാറ്റി, ഇതിൻ്റെ വേരൊക്കെ മാറ്റി ആ ഭാഗത്ത് സിമെൻ്റ് ഇടേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഇവൾ കാണിക്കുന്നുണ്ട്. കുറച്ച് വേരൊക്കെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞല്ലോ, അതിൻ്റെ ഒരു പ്രതിഷേധം നല്ലോണം കാണിക്കുന്നുണ്ട്. കായൊക്കെ വളരെ കുറച്ചാണ് തരണത് കേട്ടോ. ഒരു 8 കിലോയൊക്കെ കായ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു 2-3 കിലോയൊക്കെ ആക്കി അവൾ അങ്ങ് ചുരുക്കി. അപ്പോൾ ഇനി അത് ശരിയായി വരണം. പിന്നെ എന്തോ വേറൊന്നും കൂടി പടർന്ന് മുകളിൽ കയറിയിട്ടുണ്ടേ. കുമ്പളമോ നമ്മളെ തടിയങ്ക എന്ന് പറയുന്ന ആ സാധനമോ മറ്റോ ആണേ, കറക്റ്റ് അറിഞ്ഞൂടാ. അതിന് കായ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. കായ മീൻസ് കായയും പൂവും കൂടി ഇങ്ങനെ രണ്ടും കൂടി ചേർന്ന് വരുന്നേ ഉള്ളൂ. എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഈ വീടില്ലേ, ഈ വീട്ടിൽ ഇവിടെ താഴെ ഒരു പൂച്ച കിടക്കുവേ. ഫുഡൊക്കെ കൊടുക്കുന്ന അമ്മമ്മയാണ്. അപ്പോൾ ഈ പൂച്ച തന്നെ ഈ വീട്ടിൽ കയറിപ്പറ്റി കേട്ടോ. കയറിപ്പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ മഴ നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചായ്പ് പോലെ വയ്ക്കത്തില്ലേ സാധാരണ വീടുകളിലൊക്കെ. അപ്പോൾ ഇവള് മറ്റുള്ള പൂച്ചകൾക്ക് ഇവളെ അത്ര ഇഷ്ടമല്ല, കാരണം അവരുടെ കുഞ്ഞല്ല ഇവള്. ഇവിടെ നിന്നോ വന്നതാ. അപ്പോൾ ഇവളെ ഓടിച്ച് രാത്രി ഇതാ ഇതിൻ്റെ മണ്ടയൊക്കെ ആയിട്ട് കേട്ടോ. അവള് നല്ല പേടിച്ച് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് അവളിങ്ങനെ രക്ഷിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി പറഞ്ഞിട്ടാണ് നിങ്ങളുടെ പൂച്ച അതാ അപ്പുറത്ത് കിടക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇവരോട് പെർമിഷൻ വാങ്ങിച്ചിട്ട് ആ സൈഡിൽ കയറി ഒരു കയറിട്ടിട്ട് അവളെ കഴുത്തി ഫ്രണ്ട് 2 കാലും കുടുക്കിയൊക്കെയാണ് ഇങ്ങനെ പൊക്കിയെടുത്തതേ. നമ്മൾ കൊട്ടയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അവൾ കയറിയില്ല, പേടിച്ച് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമായിരുന്നു. കാല് തന്നെയാ താഴെ വീഴും. 3 നിലയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയോ ഇതാ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് അമ്മമ്മയുടെ വീടാണ് കേട്ടോ. ഭയങ്കര ക്ഷീണമുണ്ട്. അവളിങ്ങനെ നാക്കൊക്കെ ഇങ്ങനെ പുറത്തിട്ട് വല്ലാണ്ട് ഇങ്ങനെ ആയിപ്പൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നല്ല പേടിച്ച് കണ്ട, നല്ല പേടിച്ച് പോയ ആള്. പിന്നെ ഞങ്ങൾ കുറച്ച് പാലൊക്കെ വെച്ച് കൊടുത്തേ. സാധാരണ പൂച്ചയ്ക്ക് പാലങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറയും, ചേട്ടൻ സമ്മതിക്കത്തില്ല പാലിങ്ങനെ കൊടുക്കണണ്ട. പക്ഷേ ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ അവൾക്ക് വെള്ളമാണ് വേണ്ട. അപ്പോൾ പാൽ കൊടുത്താൽ ഇച്ചിരി ഒരു ഭേദം, അവൾക്ക് ഇച്ചിരി ഒന്ന് ക്ഷീണം മാറുമല്ലോ എന്ന് കരുതി അമ്മുമ്പ് അങ്ങനെ പാലെടുക്കാൻ പോയേക്കുവാണ്. ഈ പുള്ളിക്കാരി ഇവിടെയാണ് കേട്ടോ സ്ഥിരം കിടക്കുന്നത്. അവൾക്ക് വേണ്ടിയിട്ട് ഒരു മുണ്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അമ്മുമ്മ. തണുപ്പായതുകൊണ്ട് ഇവിടെയാണ് ഇവൾ എപ്പോഴും കിടക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിൽ വന്നിരിക്കും. ഫുഡൊന്നും പക്ഷേ ഇവിടെ നിന്നാണ് കേട്ടോ കൂടുതൽ കഴിക്കുന്നത്. മീനൊക്കെ സ്ഥിരം ഇവിടെ വാങ്ങുന്നുണ്ട്, ഇവിടെയാണ് കഴിക്കുന്നത്. ചേട്ടന് നവുവാണ് കേട്ടോ ഇവളെ കൂടുതൽ കുഞ്ചിക്ക എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യണത്. ഞാനങ്ങനെ അധികം പൂച്ചയോടൊന്നും എനിക്കങ്ങനെ വലിയ പ്രതിപത്തിയൊന്നും ഇല്ല. ഞാൻ അകത്തൊന്നും കയറ്റത്തൊന്നും ഇല്ലേ. ഭയങ്കര ഒരു പ്രേമം എനിക്ക് പൂച്ചയോടില്ല പൊതുവെ. അമ്മമ്മയ്ക്കും ഇഷ്ടമാണ്, ചേട്ടനും ഇഷ്ടമാണ്, നവുവിനും ഇഷ്ടമാണ്. എന്റെ ആദ്യത്തെ അവസാനത്തെയാണ് മേലെ ആ ഭാഗത്ത് കണ്ടുപോയത്. ഇതാണ് ഇന്ന് കിട്ടിയ കോവയ്ക്ക്. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇതൊരു 4 കിലോ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. 4-ന് മേലെ ഉണ്ടെങ്കിലേ ഉള്ളു കേട്ടോ. പക്ഷേ സാധാരണഗതിയിൽ ഒരു 8 കിലോ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറവെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിതൊന്ന് കൊണ്ടുപോയി കടയിൽ കൊടുക്കും. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.